ഗൗരവമുള്ള മറ്റൊരു കാഴ്ചയിലേക്ക് വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് വാർത്തയ്ക്കപ്പുറം ഇനി പോകുന്നത്. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ കടലുണ്ടി വള്ളിക്കുന്ന് കണ്ടൽ മേഖല കമ്മ്യൂണിസ്റ്റ് റിസർവ് ഫോറസ്റ്റ് ആക്കുന്നത് വെറും പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നു. 2007 വാഗ്ദാനത്തിന് ശേഷം സർക്കാർ ഈ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കുകയോ മേഖലയുടെ സംരക്ഷണത്തിന് ആവശ്യമായ എന്തെങ്കിലും നടപടികൾ എടുക്കുകയോ ചെയ്തിട്ടില്ല. കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ കടലുണ്ടി വള്ളിക്കുന്ന് പഞ്ചായത്തുകളിലായി 154 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുകയാണ് കണ്ടൽക്കാടുകൾ. 9 ഇനത്തിലുള്ള കണ്ടലുകളുടെ സാന്നിധ്യമുള്ള ഇവിടം വിവിധ ഇനം ഉഭയജീവികളുടെയും പക്ഷികളുടെയും ആവാസ മേഖല കൂടിയാണ്. ഓരോ കണ്ടലും വ്യത്യസ്ത രീതിയിലാണ് പ്രവർത്തനം നടത്തുന്നത്. ഒരു കണ്ടല് 1000 കണക്കിന് ശ്വസന പേരുകളുണ്ട്. തണ്ണീർത്തടങ്ങളിലാണ് ഈ കണ്ടൽക്കാടുകൾ വളരെ. ഈ തണ്ണീർത്തടങ്ങളിൽ തന്നെ കടലിലുള്ള 60% ചെറു മത്സ്യങ്ങൾ പ്രജനനത്തിനായിട്ടും തീറ്റപ്പാടമായിട്ടും ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. 2007 അന്നത്തെ വനമന്ത്രിയായിരുന്ന ബിനോയ് വിശ്വമാണ് മേഖലയെ കമ്മ്യൂണിറ്റി റിസർവ് ഫോറസ്റ്റായി പ്രഖ്യാപിച്ചത്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണവും മേഖലയുടെ സമഗ്ര വികസനവുമാണ് ഈ പ്രഖ്യാപനത്തിലൂടെ ലക്ഷ്യമിട്ടത്. പക്ഷേ തുടർന്ന് രൂപീകരിച്ച മാനേജ്മെന്റ് കമ്മിറ്റി മേഖലയുടെ വികസനത്തിനായി സമർപ്പിച്ച പദ്ധതി സർക്കാർ പരിഗണിച്ചില്ല. 2011 UDF സർക്കാർ വന്നപ്പോഴും സ്ഥിതിക്ക് മാറ്റമൊന്നുമുണ്ടായില്ല. കണ്ടലുകളുടെ സംരക്ഷണ ഉപാധികൾ, കണ്ടൽ നഴ്സറികളുടെ രൂപീകരണം, അടിസ്ഥാന സൗകര്യ വികസനം, വിനോദസഞ്ചാരികൾ, പരിസ്ഥിതി പഠന സംഘങ്ങൾ എന്നിവർക്ക് വേണ്ട സൗകര്യങ്ങൾ തുടങ്ങി വിവിധ പദ്ധതികളാണ് ഇവിടെ ആസൂത്രണം ചെയ്തിരുന്നത്. പക്ഷേ സർക്കാരിൻ്റെ ഉദാസീന മനോഭാവം എല്ലാത്തിനും തിരിച്ചടിയായി. പ്രധാനമായി വനംവകുപ്പ് ഇതിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അവരുടെ ഫണ്ടല്ല, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ട് വികസന പ്രവർത്തനം നടത്താമെന്നാണ് വനംവകുപ്പ് മുന്നോട്ട് വെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി ഉണ്ടായ ഫസ്റ്റ് കമ്മിറ്റി, ആദ്യത്തെ കമ്മിറ്റി, അതിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചത് കാര്യം അതിൻ്റെ മാനേജ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കുകയായിരുന്നു. ഏതാണ്ട് 5 വർഷം ആ കമ്മിറ്റിയുടെ കാലാവധി കഴിയാവുന്ന കാലത്താണ് ഞങ്ങൾ അന്നത്തെ വനംവകുപ്പിന് ആ രേഖ സമർപ്പിക്കുന്നത്. തീർച്ചയായും പിന്നീട് വന്ന ഭരണമാറ്റത്തിൽ ഇവിടുത്തെ കമ്മിറ്റി മാറി കേരളത്തിലെ ഭരണമാറ്റം വന്നു. കേരളത്തിലെ ഭരണമാറ്റം വന്നപ്പോൾ തീർച്ചയായിട്ടും കാര്യമായ രീതിയിലുള്ള ഒരു സഹകരണം അവിടുന്ന് ഉണ്ടായില്ല. പിന്നീട് വന്ന കമ്മിറ്റി ഒരു ആ പ്ലാൻ മാറ്റി പുതിയതായിട്ടൊരു പ്ലാൻ മുന്നോട്ട് വെച്ചു. 2 പ്ലാനും വനംവകുപ്പിന് മുമ്പിൽ നിശ്ചലമായി കിടന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യമായ ശ്രദ്ധയില്ലായ്മ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വനംവകുപ്പ് മന്ത്രിയെ പോലും ഇവിടെ ഒന്ന് സന്ദർശിക്കാൻ പോലും ആ കാലങ്ങളെ തയ്യാറായിട്ടില്ല. നേരത്തെ ഉള്ള ഗവൺമെൻറ് കാലത്ത് ബിനോയ് വിശ്വം വലിയ തോതിലുള്ള പ്രകൃതി സ്നേഹിയായത് എന്നുള്ളതായിരിക്കും പ്രത്യേകിച്ച് അതിന് താല്പര്യം എടുത്തിട്ടുണ്ടാകും. 6 തവണ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ പരാധീനതകൾക്ക് നടുവിലാണ് മേഖല. ആവശ്യം വേണ്ട ഭൗതിക സാഹചര്യങ്ങളൊന്നും ഇവിടെയില്ല. തകർന്നു വീഴാനായ ഒരു ഷെഡും 4 വാച്ചർമാരും മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും സാമൂഹ്യദ്രോഹികളുടെ ഇടപെടലും മറ്റൊരു പ്രശ്നം. തീരത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ കണ്ടൽക്കാടുകൾക്ക് ഭീഷണിയാകുന്ന തരത്തിൽ മണൽത്തിട്ടകളും രൂപം കൊള്ളുന്നുണ്ട്. നിർബന്ധമായിട്ടും മാറ്റിയാൽ മാത്രമേ പക്ഷികൾക്കും കണ്ടൽ വനങ്ങൾക്കും വളരണമെങ്കിൽ ചളിയുടെ ഒരു സാന്നിധ്യമാണ് വേണ്ടത്. ആളുകൾ ഈ 140 ഹെക്ടറിൽ പ്രത്യേക ഒരു കവാടല്ല, ഏത് ഭാഗത്തുനിന്നും ആളുകൾക്ക് കടന്നു വരാൻ പറ്റുന്ന ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ വാച്ചർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണം, അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം. തോണിയും അല്ലെങ്കിൽ പിന്നെ യന്ത്രവൽക്കൃത ബോട്ടും ഉപയോഗിച്ചിട്ട് ആ സ്ഥലത്ത് എത്താൻ പറ്റണം. അങ്ങനെ ഒരു പെട്ടെന്നധി കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇതൊക്കെ നിരീക്ഷിക്കാൻ പറ്റുള്ളൂ. കമ്മ്യൂണിറ്റി റിസർവ് ഫോറസ്റ്റിനായി രൂപീകരിച്ച 5-അംഗ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും പദ്ധതികളും സംസ്ഥാന സർക്കാർ പരിഗണിച്ച് പഠനം നടത്തി അംഗീകരിച്ച് ഇവ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കണം. എങ്കിൽ മാത്രമേ കമ്മ്യൂണിറ്റി റിസർവ് ഫോറസ്റ്റ് പദ്ധതി നടപ്പാകൂ. പ്രഖ്യാപനങ്ങൾ നടപ്പാക്കുന്നതിൽ മടി തുടർന്നാൽ അത് ഈ മേഖലയൊന്നാകെ നാശത്തിന് വിട്ടുകൊടുക്കുന്നതിന് തുല്യമാകും.